ദ ഹാർട്ട് ബീറ്റ്സ് പരിചയപ്പെടാം പുതുപുത്തൻ ഗാനങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുക. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഒരു പാട്ട് ചെയ്യുക, പാട്ട് പുറത്തിറക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ്. ഒരു പാട്ടിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പാട്ട് എപ്രകാരമാണ് പുറത്തിറങ്ങുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ എപ്പിസോഡിൽ ഞങ്ങളൊരു ഗാനത്തെ പരിചയപ്പെടുത്തുകയാണ്. കൈമ ക്ലാസിക്കിൻ്റെ ബാനറിൽ സുമോദ് ചെറിയാൻ്റെ വരികൾക്ക് എൻ്റെ സംഗീതത്തിൽ ഈ 8 നോമിന് പുറത്തിറങ്ങിയ ഒരു ഗാനമാണ്, ചിത്രാരുൺ ആലപിച്ചിരിക്കുന്ന മറിയത്തെ ഞാൻ വാഴ്ത്തിടുന്നു എന്ന ഗാനമാണ് ഈ ആഴ്ച ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പാട്ട് ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം തന്നെ കഴിഞ്ഞ വർഷം അമ്മ മറിയം എന്ന ആൽബത്തിലെ ഉള്ളുരുകുമ്പോൾ എന്നൊരു ഗാനം ചെയ്തായിരുന്നു. അത് മെസ്സേജിലൂടെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കുഞ്ഞു കുട്ടികൾ പോലും പാടി ഞങ്ങൾക്ക് അയച്ചു തന്നു അതിൻ്റെ ഈരടികൾ. അതുപോലെ തന്നെ അതൊരു മത്സരമായിട്ട് സംഘടിപ്പിച്ചു, ഒരുപാട് പേർ അതിൽ പങ്കെടുത്തു, അതിലെ വിജയിക്ക് അടുത്ത ആൽബത്തിൽ പാടാനായിട്ടൊരു അവസരം കൊടുക്കുകയും ചെയ്തു ഐമ ക്ലാസിക്കൽ. അപ്പോൾ ഇതിൻ്റെ വരികൾ എഴുതിയ സുമോദ് ചെറിയാൻ പറഞ്ഞ ഒറ്റൊരു ഡിമാൻഡ്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അമ്മ മറിയം എന്ന ആൽബം പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗാനമായിരിക്കണം ഈ പ്രാവശ്യം 8 നോമിന് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പാട്ടിലോട്ട് കടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആദ്യമേ എനിക്ക് ലിറിക്ക് അയച്ചു തന്നു, ഞാനത് കമ്പോസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആണ്, കാരണം ഒരു പാട്ട് വിജയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് അനുഗ്രഹമാണ്. അല്ലാണ്ട് എൻ്റെ കഴിവോ നമ്മുടെ കഴിവുകളൊന്നുമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ചില പാട്ടുകൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ചില പാട്ടുകൾ വേറെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ പാട്ട് എന്തുകൊണ്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി, അത് ദൈവാനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെയിം മൂഡിൽ വേറൊരു പാട്ട് കൂടി വരണം, അല്ലെങ്കിൽ അത്ര എക്സ്പെക്റ്റേഷൻസോട് കൂടിയിട്ടാണ് ഈ ആൽബം എന്നെ ഏൽപ്പിക്കുക. ഞാൻ ആദ്യമേ ഒരു ട്യൂൺ ചെയ്ത് കേൾപ്പിച്ചു. അപ്പോൾ സുമോദ് ഒന്നുകൂടി എടുത്തു പറഞ്ഞു, വെച്ചാൽ വളരെ സിമ്പിളായിട്ട് വരണം, എല്ലാവർക്കും പാടാൻ പറ്റണം. അങ്ങനെ ഒരു ചിന്ത വീണ്ടും വീണ്ടും എന്നിലേക്ക് പകർന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ട്യൂൺ ചെയ്തു, അതിനുശേഷം വീണ്ടും മറ്റൊരു ട്യൂൺ ചെയ്തു. ഞാൻ എനിക്ക് തോന്നുന്നത് 3 ട്യൂൺ ഏതോ എന്തോ അതിന് ചെയ്തു ഈ ഒരു ഗാനത്തിൽ. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് അതൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആദ്യമായപ്പോൾ വീണ്ടും സുമോദ് വിളിച്ചു, അച്ഛാ നമ്മുടെ മാതാവിൻ്റെ പാട്ടെന്തായി. അങ്ങനെ വീണ്ടും ആ പാട്ട് വീണ്ടും എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ 2-3 ട്യൂൺ കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ട്യൂൺ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ കാരണം കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം, സാധാരണ പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലിറിക്ക് കിട്ടിക്കഴിയുമ്പോൾ പല ആവർത്തി അതിലൂടെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില ട്യൂണുകൾ നമ്മുടെ മനസ്സിൽ വരാം, അല്ലെങ്കിൽ ചില താളങ്ങൾ വരാം. അത് കഴിഞ്ഞ് വീണ്ടും അത് വരികൾ നമ്മുടെ എൻ്റെ ഡയറിയിൽ ഞാൻ കുറിച്ച് വയ്ക്കാറുണ്ട്. ഞാൻ അത് എഴുതും. എഴുതുന്ന സമയത്ത് വീണ്ടും ഇതിങ്ങനെ ആവർത്തി വായിച്ച് പോയി എഴുതുന്ന സമയത്ത് അറിയാതെ ചില പോർഷൻസ് നമ്മൾ പാടിപ്പോകും. ആ പാടുന്ന വരികളിൽ നമ്മെ സ്ട്രൈക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ആ പാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ രീതിയാണ് ഞാനീ പറയുന്നത്, പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പല രീതിയായിരിക്കാം. അപ്പോൾ ഈ ഗാനം ഞാൻ ഇങ്ങനെ ട്യൂൺ ചെയ്യാനായിട്ട് ഇരുന്ന് ഇങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ലിറിക്ക് റീറൈറ്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗം, അല്ലെങ്കിൽ ആ ട്യൂൺ എന്ന് പറയുന്നത് 2-ാമത്തെ വരിയാണ്. മറിയത്തെ ഞാൻ വാഴ്ത്തിടുന്നു മിഴിനീർ പൂവേകിയെന്നും.
ഏകിയെന്നും എന്ന് പറയുന്ന ആ ഭാഗം അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. മിഴി നീ പൂവേകിയെന്നും, അത് കഴിഞ്ഞ് വരുന്ന ലൈനും കുഴപ്പമില്ല. അതായത് നിൻ പാദത്തിൽ ഉതിർന്നലിയുന്നു എൻ ദുഃഖങ്ങൾ വേദനകൾ. ഭാഗം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഇതിൽ നിന്ന് ഞാൻ പാട്ട് ട്യൂൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ ഒരു അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിനുശേഷം അനുപല്ലവിയിലോട്ട് വരുമ്പോഴും ആ ഭാഗം അഴലേറുമൻ ജീവിതയാത്രയതിൽ അമ്മതൻ കരതലം എന്നാശ്രയം. അമ്മതൻ കരതലം അത് എക്സെപ്ഷൻ നോട്ടാണ്. നമ്മൾ സാധാരണ ചെയ്ത് ആ പാട്ട് പോകുന്ന റൂട്ടിൽ നിന്ന് വേറൊരു റൂട്ടിലോട്ടാണ് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ സുമോദ് എന്ന് പറഞ്ഞ ലിറിക്സിസ്റ്റിനോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങൾ ഇതൊക്കെയാണ്. മറ്റു ട്യൂണ് കുഴപ്പമില്ല, സാധാ ഒരു പാട്ട് പോലെ ആകും, പക്ഷെ ഇതിൽ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ സുമോദ് കേട്ടിട്ട് പറഞ്ഞ വെച്ചാൽ ഇത് ഓക്കെയാണ്, ഇതെനിക്ക് എനിക്കും ഇഷ്ടമായി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ കോറസ് പോർഷനാണ്. കോറസ് എങ്ങനെ ചെയ്തിട്ടും അതൊരു ബ്യൂട്ടിഫുൾ ആകുന്നില്ല. ഞാൻ എപ്പോഴും ഒരു പാട്ട് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എല്ലാ പാട്ടിനും എടുക്കാറുണ്ട്. എന്നെ സഹായിക്കുന്നത് ഞങ്ങളുടെ സഭയപ്പെട്ട രണ്ടച്ഛന്മാരാണ്. ഒന്ന് സാജു പൈനാടത്ത് എന്ന് പറഞ്ഞ അച്ഛനും രണ്ടാമത് ടോം കൂട്ടിങ്ങൽ അച്ഛനുമാണ്. രണ്ടും രണ്ട് പേഴ്സ്പെക്റ്റീവാണ്. ഒരാൾ ലിറിക്സിനോട് കൂടുതൽ ചായ്വുള്ള ആളാണ്, മറ്റാൾ ട്യൂണും പാറ്റേണും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ലിറിക്സ് ചില കറക്ഷൻസ് പറഞ്ഞു, അത് ഞാൻ ടോമച്ചനെ കേൾപ്പിച്ചു. ടോമച്ചൻ പറഞ്ഞു, ഈ ട്യൂൺ നല്ലതാണ്, പക്ഷേ ഇതിനകത്ത് ഈ കോറസ് നീ പൊളിച്ച് റെഡിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ലിറിക്സ്, ഒരുപാട് ലിറിക്സ് ഉണ്ടായിരുന്നു കോറസ്. അപ്പോൾ അത് ചുരുക്കി എഴുതാനായിട്ട് സുമോദിനോട് പറഞ്ഞു. അതിനൊരു കാരണം ഈ കോറസ് പോർഷനാണ് എപ്പോഴും ഈ ഒരു ഇരടി പോലെ മനസ്സിലിങ്ങനെ കിടക്കണം. അപ്പോൾ ഞാൻ പണ്ട് എടയാലച്ചനോട് ഒരു വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, എടയാലച്ചൻ്റെ പാട്ട് ചെയ്തു, ബാക്കിയെല്ലാം ഇഷ്ടമായി, കോറസ് പോർഷൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടാവുന്നില്ല. അപ്പോൾ അച്ഛൻ തന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതെനിക്ക് തോന്നുന്ന ഒരുപാട് വരികളുണ്ട്, നമുക്കത് രണ്ട് വരിയായിട്ട് ചുരുക്കാം. അങ്ങനെ ചുരുക്കി അന്ന് ഞാൻ ചെയ്തു ട്യൂൺ ചെയ്ത് കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ അത് ഭംഗിയായി, അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അച്ഛൻ കേട്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ചിന്ത കൂടെ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നു. അപ്പോൾ ഞാനത് സുമോദിനോട് പറഞ്ഞിട്ട് സുമോദ് അത് വരികൾ കുറച്ചു എന്നിട്ട് വീണ്ടും ട്യൂൺ ചെയ്തു കേൾപ്പിച്ചു. അത് ഓക്കെ, അതാണ് ആ കോറസും. അമ്മേ അമ്മേ അമ്മ മാതാവേ, പ്രാവശ്യത്തെ കോറസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കോറസായിരുന്നു കഴിഞ്ഞ മാതാവിൻ്റെ പാട്ടിനും. അപ്പോൾ ഈ പാട്ടിനകത്തും ഈ ഒരു സ്റ്റൈല് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ പാട്ട് കംപ്ലീറ്റായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സമയത്തായിട്ട് കറക്ഷൻസ്, ലിറിക്സ് കറക്ഷൻ, അത് വീണ്ടും പാടി കേൾപ്പിക്കുന്നു, പിന്നെ വീണ്ടും അത് മോഡിഫൈ ചെയ്യുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുമോദ് പറഞ്ഞൊരു കാര്യമാണ്, സെയിം ടീം തന്നെ ഇതിനകത്ത് വരണമെന്ന്. അപ്പോൾ ഞാൻ ബാജിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത്. അപ്പോൾ ഈ തവണ അപ്പോൾ ഞാൻ ഓർത്തു ബാജിയോയ്ക്ക് കൊടുത്ത ചിലപ്പോൾ സെയിം ആ ഒരു ശൈലി വരാൻ സാധ്യത, പാറ്റേണൊക്കെ. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബിനു ചേട്ടനെ സമീപിക്കുന്നത്, ബിനു മാതിരമ്പുഴ. അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് എല്ലാ ചേരുവകളും ചേർത്ത് അത് എനിക്ക് ഓർക്കസ്ട്ര ചെയ്ത് കേൾപ്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടിനോട് ചേർന്ന് നിൽക്കുന്നൊരു പാട്ടെന്ന് പറയുമ്പോൾ
ആ പാട്ടിൻ്റെ ഒരു ഓർമ്മ ഈ പാട്ടിനകത്തും വരണം. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടിൻ്റെ ഈരടികൾ ഉള്ളൊരുകുമ്പോൾ ഞാൻ ആദ്യമേ ബിനിച്ചോട് പറഞ്ഞത് അതൊരു ഫ്ലൂട്ടിൽ വായിപ്പിക്കാമെന്നാണ്. ഫ്ലൂട്ടും വായിച്ചായിരുന്നു, പക്ഷെ അതിനുശേഷമാണ് കോറസുകാർ പാടിയ ഹമ്മിങ്, ഒരു ഹമ്മിങ് പോലെ അത് ആടി ചെയ്യുമ്പോൾ മനോഹരമായി. ബീന ചേച്ചിയും കൂട്ടുകാരികളും അത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ കോറസ് പോർഷൻസ് പാടി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ പാടാൻ ചിത്രാരുൺ, കാരണം ഇത് ചെയ്തപ്പോൾ തുടങ്ങി മനസ്സിൽ ചിത്രാരുണൻ്റെ സ്വരമാണ് അല്ലെങ്കിൽ ആ ചിത്രാരുണനെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പാട്ട് ചെയ്തു തന്നെ. വളരെ മനോഹരമായിട്ട് പാടി. അദ്ദേഹവും പറഞ്ഞ ഒരു കാര്യം, പല റൂട്ടിക്കോടെ അല്ലെങ്കിൽ പല വേരിയേഷൻസ് ഈ പാട്ടിൽ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്ന അതേ ഫീല് പാടിക്കഴിഞ്ഞ ആൾക്കും പറയാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് പാട്ട് പാടാൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഒരു അവസരം തരണം. പക്ഷേ പലപ്പോഴും നമ്മൾ സ്റ്റുഡിയോ ചെന്നിരുന്ന് പാടിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. നമ്മൾ പാടിക്കൊടുക്കുന്നത് പോലും തിരിച്ച് പാടിത്തരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ പ്രൊഫഷണൽ സിംഗേഴ്സിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചിത്രാരുൺ എന്ന സംഗീതം പഠിച്ച ഒരു ഗായികയാണ്, ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുള്ള ആളാണ്. നമ്മളൊരു ഒരു ട്യൂൺ പാടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടി തിരിച്ച് നമുക്ക് പാടിത്തരാനായിട്ട് ചിത്രാരുൺ എന്ന ഗായികയ്ക്ക് കഴിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചുള്ള സന്തോഷം എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമുക്കൊരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ്, ഞാൻ ഉദ്ദേശിക്കുന്ന ട്യൂൺ കംപ്ലീറ്റ് ആയിട്ട് പാടി കേൾപ്പിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിരിക്കില്ല. കാരണം ഞാനും ഒരുപാട് പരിമിതികളോടുകൂടി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് തിരിച്ച് പാടി തരാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചിത്രാരുൺ എന്ന ഗായികയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും ഈ ഗാനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഗാനം സംഭവിക്കുന്നത് വളരെ യാദൃശ്ചികമായിട്ടല്ല. ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് അധ്വാനം, ഒരുപാട് സമയങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ചിലപ്പോൾ ചില കമൻറ്റുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ പോരായ്മകളെല്ലാ ഗാനത്തിനും ഉണ്ട്, പക്ഷേ ചിലപ്പോൾ ചിലർ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് അവരുടെ ചില കറക്ഷൻസ് പറയുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു നമ്മുടെ മനസാക്ഷിയോട് നമുക്കുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത് ഞാനെപ്പോഴും ആ ഒരു ഗാനത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. അതായത് ഒരു ലിറിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടിയിട്ടാണ് അത് നമ്മൾ പുറത്തിറക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കറക്ഷനും നമ്മൾ അതിന് വേണ്ടി, എന്ന് വെച്ചാൽ എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പല കേൾവിക്കാരാണ്, പല എന്താണ് ടേസ്റ്റ് ഉള്ളവരാണ്. ചിലർക്ക് മെലഡി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ക്ലാസിക്കലായിരിക്കാം, ചിലർക്ക് സ്പീഡായിട്ടുള്ള ഒരു മൂഡായിരിക്കാം. ഒരു പാട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. അപ്പോൾ ഈ ഗാനവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുക. കാരണം അതുപോലെ വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു ഗാനമാണ്. ഇതിൻ്റെ ഈ ഗാനത്തിനും ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഗാനം പാടി ഞങ്ങൾക്ക് അയച്ചു തരിക. ഐമ ക്ലാസിക്കിൻ്റെ മെയിലിലോട്ട് പാടി അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഗായികയ്ക്ക്, ഒരു ഗായികന് പാടാൻ അടുത്തൊരു ആൽബത്തിൽ പാടാനായിട്ടൊരു അവസരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ ഗാനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതിൻ്റെ കരോക്കെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9495351728. വീണ്ടും മറ്റൊരു ഗാനവുമായി അടുത്താഴ്ച കാണാം. ഈ ഒരു ഗാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സുമോദു ചെറിയാൻ എന്ന ലിറിക്സിസ്റ്റിനും ഇത് നന്നായിട്ട് മനോഹരമായിട്ട് ആലപിച്ച ചിത്ര അരുണിനും ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച ബിനു മാതിരമ്പുഴയ്ക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഓരോ പാട്ടിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റേതായ ഒരുപാട് പ്രയത്നങ്ങൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി പാട്ടുകളെ സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഈ ഗാനം അതിൻ്റെ ആ ഒരു അത്ര തന്നെ മാധുര്യത്തോടു കൂടി കേൾക്കാനായിട്ട് നമുക്ക് കഴിയും.
എല്ലാവർക്കും നല്ല ആശംസകൾ. വീണ്ടും മറ്റൊരു ഗാനമായി കാണാം. നന്ദി.